എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒക്കെ ഒരു മോമെന്റിൽ അദ്ദേഹം അനുഭവിച്ചതിൻ്റെ ഒരു 10,000-ൽ 1 എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അത്രയെങ്കിലും ഓണസ്റ്റി പെർഫോമൻസിൽ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആക്ച്വലി ബുക്കിൽ നിന്നും ഫിലിമിലേക്ക് ചേഞ്ചസ് വന്നിരിക്കുന്നതിൽ ഒരുപാട് ഇവോൾവ് ആയ ഒരു ക്യാരക്ടറാണ് സൈനുവിൻ്റെയും, അതുപോലെ ഇവരുടെ പ്രണയവും. ഹി ഈസ് ഓൾവേസ് ആക്റ്റീവ്, ഹി ഈസ് നോട്ട് ഹ്യൂമൻ ഫസ്റ്റ്. അമലയ്ക്ക് നാളൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോയി എൻ്റെ ഒരു സിനിമ കാണിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് കാണുക പൃഥ്വിരാജ് എന്ന നടനെ ആയിരിക്കും, എന്റെ മോൾ എപ്പോഴും കാണുക അച്ഛനെ ആയിരിക്കും. മനസ്സിലായില്ലേ? സൂര്യ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്, മമ്മൂക്കനെ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ഇവരെല്ലാരും വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞിട്ടുണ്ടോ അവരോട്? ഇല്ല, കഥ വേണ്ടേ? ഞാൻ ഈ ഈ സിനിമയുടെ കഥ പറയാൻ ബ്ലസ് ചേട്ടൻ വരുമ്പോ കൂടിപ്പോയാലൊരു 3-4 നരച്ച മുടിയാണ് അയാളുടെ തലയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ മറ്റേ ക്രിസ്മസ് പാപ്പ പോലെ വരുന്നത്. എനിക്ക് ഏറ്റവും എനർജി തോന്നുന്നത് ഫുൾ മൂൺ ടൈമിലാണ്. ആണോ? അങ്ങനെ ഉണ്ടോ? കുറച്ച് നാൾ മുമ്പ് സ്റ്റെഫി സേവർ നമ്മുടെ ഓഫീസിൽ വന്ന സമയത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളീ കണ്ടതൊന്നുമല്ല, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടതല്ല ആട് ജീവിതം. അല്ലേ? ആണോ? സ്റ്റെഫിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് തള്ളുണ്ട്. എന്നാലും സ്റ്റെഫി പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇനിയും തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഡിസ്കവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട്. അത്രയും സ്റ്റെഫി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്കാർക്കും ഒരു ഷോക്കിംഗ് കഥയാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കഥ എന്താണെന്നും നജീബ് ആരാണെന്നും അദ്ദേഹം ജീവിച്ച ജീവിതം എന്താണെന്നും ഒക്കെ അറ്റ്ലീസ്റ്റ് മലയാളികൾക്ക് ഇതിനോടകം വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ, ഈ കഥയൊക്കെ അറിഞ്ഞിട്ട് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഇമോഷണൽ അപ്ഹീവൽ ഉണ്ട്, അറ്റ്ലീസ്റ്റ് എനിക്ക് കേട്ടോ. അത് തിയേറ്ററിൽ നിന്ന് അനുഭവിക്കുകയാണെങ്കിൽ, അനുഭവിച്ചറിയുകയാണെങ്കിൽ ഒരു വളരെ ഒരു എപ്പിക് ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റെഫി അതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഗംഭീര കോസ്റ്റ്യൂം ഡിസൈനിങ് ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ, മിക്കപ്പോഴും കോസ്റ്റ്യൂം ഡിസൈനിങ് അത്ര നല്ലതായിരുന്നില്ല എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? സിനിമയുടെ ഒരു ക്രാഫ്റ്റും അങ്ങനെ ഒരു എടുത്തു നിൽക്കരുത്. ഇറ്റ് ഷുഡ് ഓൾ ലുക്ക് ലൈക്ക് വൺ പീസ് ഓഫ് ആർട്ട് അല്ലേ? ആ ഇപ്പോൾ ആടുജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രീംലി ഡീറ്റെയിൽഡ് ആണ് സ്റ്റെഫിയുടെ വർക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ നടക്കുന്നത് ഏർലി 90s-ലാണല്ലോ. അപ്പോൾ 90s-ൽ ഇത്തരം ഒരു സ്ട്രാറ്റയിൽ ജീവിക്കുന്ന ഒരു കുറച്ച് മനുഷ്യരുടെ വേഷവിധാനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ റിസർച്ച് നടത്തി ആ ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുക, അന്ന് ഉണ്ടായിരുന്ന ഫാബ്രിക്കുകൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആണ് ഒരു ദാറ്റ് ഇസ് വാട്ട് എ ഗുഡ് ടെക്നീഷ്യൻ ഡസ്, ആൻഡ് സ്റ്റെഫി ഈസ് വെരി ഗുഡ്. ഇത് നമ്മുടെ ഈ നാട്ടിലുള്ള ഷർട്ട് പാൻറ്റ് അമലയൊക്കെ ഉടുക്കുന്ന മറ്റേ ഇടുന്ന ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളുടെ, ഡെസേർട്ടിൽ പോയി കഴിയുമ്പോൾ പിന്നെ ഒരു ഇയാൾ ധരിക്കുന്നതൊരു പഴയ വർഷങ്ങളായിട്ട് നനയ്ക്കുകയോ അലക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു ഒരു ബെദോയിൻ ഒരു ഗൗൺ പോലത്തെ ഒരു സാധനമാണ്. അതിലുണ്ട് സ്റ്റെഫിയുടെ വർക്ക്. അതിനകത്ത് ഡീറ്റെയിലും കാണണം. സി, അതിനകത്ത് ഇത് ഇതിന് മുമ്പ് ഇയാൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയോ ധരിച്ചിരുന്നൊരു സാധനമാണ് ഇയാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ സ്റ്റെഫി ഹാസ് എ റെസ്പോൺസിബിലിറ്റി. ഈ ഈ കാണുന്ന ഈ കിട്ടുന്ന പീസ് ഓഫ് ഗാർമെൻറ്റിൽ കഥ വേണം. ഇതിന് മുമ്പ് ഇത് ധരിച്ചിരുന്ന ആൾക്കാർ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു കഥ ഈ ഗാർമെൻറ്റിൽ വേണം. ആ കഥകൾ ഉണ്ടാക്കി ആ കഥകൾ ഇതിൽ പ്രതിഫലിപ്പിക്കേണ്ട ഒരു ചുമതല ആ ടെക്നീഷ്യൻ്റെയാണ്. ഞാനിപ്പോൾ സ്റ്റെഫിയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് എക്സ്ട്രീംലി ടാലൻറ്റഡ് വേൾഡ് ക്ലാസ് ടെക്നീഷ്യൻസ് ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഇതിൻ്റെ ട്രെയിലറിൽ ഞങ്ങളൊരു നഗം കണ്ടായിരുന്നു, ഒറിജിനലായിരുന്നു. അല്ല, അത് ഒറിജിനൽ അത്ര വളർത്തിയാൽ ഇഷ്യൂ എന്താ വെച്ചാൽ, ആദ്യം ഡിസ്കസ് ചെയ്താ വളർത്താന്നൊക്കെ ഞാൻ പറഞ്ഞ. ഒറിജിനൽ വളർത്തിയുള്ളൊരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ വളർത്തി ഒരു സീൻ എടുത്തിട്ട് സീൻ്റെ ഇടയിൽ എങ്ങാണ്ട് പൊട്ടിപ്പോയാൽ കണ്ടിന്യൂറ്റി പോയി. മനസ്സിലായില്ലേ? അപ്പോൾ അത് കൃത്യം കണ്ടിന്യൂറ്റിയിൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ പ്ലാസ്റ്റിക് അല്ല എന്തോ ഒരു സാധനമാണ് അതുണ്ടാക്കി അത് ഒരു പെർട്ടിക്കുലർ സ്പെഷ്യൽ ഗ്ലൂവിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഈ നമുക്ക് ഏറ്റവും വേദന എടുക്കുന്നൊരു സ്ഥലമാണല്ലോ ഈ നഖത്തിൻ്റെ അറ്റത്തുള്ള ഈ തൊലി. അപ്പോൾ അവിടെയാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ഓ, എന്നിട്ട് വൈകുന്നേരത്ത് ഇളക്കൽ ഒരു വലിയ പരിപാടിയാണ്. നഖത്തിൽ വെക്കാൻ പറ്റത്തില്ല. ഇല്ല, ഇഫ് യു ഇറ്റ് ഹാസ് ടു ഗെറ്റ് ഇൻ ടു യുവർ, കുറച്ച് സ്കിന്നിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ ആ ഒട്ടിച്ചത് നമ്മൾ അറിയും. കുറച്ച് സ്കിന്നിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് രഞ്ജിത്ത് യൂസ് ടു ക്രിയേറ്റ് എ ഫേക്ക് ലെയർ ഓഫ് സ്കിൻ ഓൺ ദാറ്റ് ബോർഡർ. അപ്പോൾ ശരിക്കും ക്ലോസപ്പ് ഒക്കെ എടുക്കുമ്പോഴും ഇറ്റ് റിയലി ലുക്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ പിന്നെ വൈകുന്നേരം ഇളക്കൽ ഞാൻ മേക്കപ്പ് ഇടാൻ ഒരു 1.5 hours എടുക്കും, മേക്കപ്പ് ഊരാൻ എടുക്കും ഒരു 2 hours. നമ്മൾ പഴയ കമൽഹാസൻ ദശാവതാരത്തിലൊക്കെ കാണുന്ന പോലെ മേക്കപ്പ് അഴിക്കുന്നൊക്കെ ഒരു വീഡിയോ നാളെ വരുമോ? ഒന്നാ എടുത്തിട്ടുണ്ട്, മേക്കപ്പ് അഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട്. ഓ, അത് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. മേക്കപ്പ് ഇടുന്നതും അഴിക്കുന്നതും ഒക്കെ എടുത്തിട്ടുണ്ട്. വരുമോ എന്ന് എനിക്കറിയില്ല. എപ്പോഴാണ് ആദ്യമായിട്ട് ആടുജീവിതം വായിക്കുന്നത്? ഞാൻ, എനിക്ക് ഈ ഫിലിമിൻ്റെ ഓഫർ വരുമ്പോഴാണ് ആദ്യമായിട്ട് വായിക്കുന്നത്, 2018-ൽ.
ഐ വാസ് ഓൺ എ ഫ്ലൈറ്റ് ഫ്രം കൊച്ചി ടു ഡൽഹി. ആ ഒരു 3 hours ജേർണിയിലാണ് ഞാൻ അത് വായിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഐ വാസ് യുനോ ഇൻ ടിയേഴ്സ്. ആൻഡ് അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിരുന്നു ആ ഒരു സ്റ്റോറി. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ലോകത്ത്? മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്, ദർ ഇസ് എ ഇംഗ്ലീഷ് ഫിലിമിനോ ഇതുപോലെ ഒരു സ്ലേവറിനെ കുറിച്ച് അങ്ങനത്തെ ഫിലിംസ് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നും ഉള്ള ആൾക്കാർ ഇങ്ങനത്തെയൊക്കെ ഒരു ജേണിയിലൂടെ പോയി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരിക, എനിക്ക് അതൊരു ഭയങ്കര ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഞാൻ ആട് ജീവിതത്തിലേക്കുള്ള എൻ്റെ ഈ ബുക്ക് വായിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് മനുഷ്യന്മാരായാലും ആരായാലും ഒന്ന് ഷേക്കണായി പോകും. ഓക്കെ, ശരിക്കും ബുക്കിൽ നായികയ്ക്ക് വളരെ കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ സിനിമയിൽ? അല്ല, സിനിമയിൽ ആക്ച്വലി ബുക്കിൽ നിന്നും ഫിലിമിലേക്ക് ചേഞ്ചസ് വന്നിരിക്കുന്നതിൽ ഒരുപാട് ഇവോൾവ് ആയ ഒരു ക്യാരക്ടറാണ് സൈനുൻ്റെയും അതുപോലെ ഇവരുടെ പ്രണയവും ലവ് സ്റ്റോറിയും. ബുക്കിൽ അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല, ബട്ട് ഫിലിമിൽ ഉണ്ട് അത്യാവശ്യം. റിയൽ ലൈഫിൽ നജീവിൻ്റെ ഭാര്യയെ ചെയ്യുന്നതിന് മുമ്പ് കണ്ടായിരുന്നു? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴാണ് ആട് ജീവിതത്തിലേക്ക് വരുന്നത്? അല്ലെങ്കിൽ ആട് ജീവിതം എപ്പോഴാണ് ഇത് ഞാൻ ചെയ്യണം എന്ന് എപ്പോഴാണ് ചൂസ് ചെയ്യുന്നത്? ഞാനല്ല ചൂസ് ചെയ്യുന്നത്, ബ്ലെസ്സി ചേട്ടൻ എന്നെയാണ് ചൂസ് ചെയ്യുന്നത്. 2009 ബിഗിനിങ്ങിലാണ് ഞാൻ പോക്കിരി 2008 ബ്ലെസ് ചേട്ടൻ ഈ പുസ്തകം റിലീസ് ചെയ്യുന്നതും. ബ്ലെസ് ചേട്ടൻ മാത്രമല്ല, അന്ന് മലയാളത്തിൽ തന്നെ ഒരുപാട് സംവിധായകർ തമിഴിൽ ഹിന്ദിയിൽ ഒന്ന് രണ്ട് സംവിധായകരൊക്കെ ഈ ബുക്ക് റൈറ്റ്സ് വാങ്ങിച്ചാൽ കൊള്ളാം എന്നുണ്ട് എന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. 2008 അവസാനം എങ്ങാണ്ടായപ്പോഴാണ് ഒഫീഷ്യലി ബ്ലെസ് ചേട്ടൻ ഇതിൻ്റെ ഒരു റൈറ്റ്സ് കിട്ടുന്നത്. 2009 ബിഗിനിങ്ങിലാണ് എന്നെ കാണാൻ വരുന്നത്. ഞാൻ പോക്കിരി രാജ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൊക്കേഷനിലാണ് ബ്ലെസ് ചേട്ടൻ എന്നെ ഒന്ന് കണ്ട് ഇങ്ങനെ ആട് ജീവിതം സിനിമയാക്കണം, അതിൽ നജീവായിട്ട് രാജു അഭിനയിക്കണം എന്ന് പറയുന്നത്. 2009. അതിനു മുമ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു ആട് ജീവിതം? ഇല്ല, ഞാൻ ആക്ച്വലി എല്ലാവരും ആ സമയം കൊണ്ട് കേട്ടിട്ടുണ്ട് ആട് ജീവിതത്തിനെ കുറിച്ച്. ഞാൻ വായിക്കുന്നത് ബ്ലെസ് ചേട്ടൻ എന്ന കോപ്പിയാണ്. എന്താ ഇത് ചെയ്യുന്നതിന് മുമ്പ് നജീവിനെ കാണണ്ടെന്ന് തീരുമാനിക്കണം? എന്റെ മാത്രം തീരുമാനമല്ല, ബ്ലെസ് ചേട്ടനും കൂടി എടുത്തൊരു തീരുമാനമാണത്. സി, നജീബ് ആക്ച്വലി വളരെ ആക്സസിബിൾ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. ബെനി ചേട്ടൻ്റെ സുഹൃത്താണ്, ബ്ലെസ് ചേട്ടനെ നന്നായിട്ട് അറിയാം. സി, നജീബ് എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം ഒരുപാട് നാളുകൾ സ്പെൻഡ് ചെയ്ത്, മാസങ്ങൾ സ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് അതിനെ ആസ്പദമാക്കി ഒരു നോവൽ ബെനി ചേട്ടൻ എഴുതി. ആ നോവലിനെ ആസ്പദമാക്കി ഒരു ഫിലിം മേക്കേഴ്സ് ഇമാജിനേഷൻ അതിലേക്ക് ആഡ് ചെയ്ത് ഒരു സ്ക്രീൻ പ്ലേ ബ്ലെസ് ചേട്ടൻ ഉണ്ടാക്കി. എൻ്റെ കർത്തവ്യം ബ്ലെസ്സിച്ചേട്ടൻ ഉണ്ടാക്കിയ സ്ക്രീൻ പ്ലേയിൽ ബ്ലെസ്സിച്ചേട്ടൻ ഇമാജിൻ ചെയ്ത നജീബിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ളി അതിൽ അതിനെ ബേസ് ചെയ്യാം എൻ്റെ പെർഫോമൻസ് എന്ന് തീരുമാനിച്ചു. പിന്നെ എന്താ വെച്ചാൽ ഒരു ഒറിജിനൽ നജീബിനെ പോയി കണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും മാനറിസംസ് പിക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങനെ ഒരു ഇമിറ്റേഷൻ്റെ ഒരു ആവശ്യം ഈ പോർട്രെയിലിന് ഇല്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇപ്പം കാണണ്ട, അത് എൻ്റെ ഒരു ഇമാജിനേഷൻ ഞാൻ വിടാം എന്ന്, എൻ്റെ അല്ല ബ്ലെസ് ചേട്ടൻ്റെ എൻ്റെയും ഇമാജിനേഷൻ വിടാമെന്ന് തീരുമാനിച്ചത്. ആട് ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്തതിന് ശേഷം ആദ്യം ഞാൻ ചെയ്യുന്നത് നജീവുമായിട്ട് ദീർഘനേരം സംസാരിക്കുക എന്നുള്ളതാണ്. ആദ്യം നജീവിനെ റിയലായിട്ട് കണ്ടപ്പോൾ നജീവിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? പൃഥ്വിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എനിക്കറിയില്ല, അത് ഇപ്പോഴും ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതും അദ്ദേഹം യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ ഞാനാണ്. പക്ഷെ എന്തോ ഒരു ഒരു കണക്ഷൻ ഉള്ള പോലെ, എന്തോ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മോമെൻറ്റിൽ അദ്ദേഹം അനുഭവിച്ചതിൻ്റെ ഒരു 10,000-ൽ 1 എൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അത്രയെങ്കിലും ഓണസ്റ്റി പെർഫോമൻസിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ബ്ലെസ്സി സാർ ലൈഫിൽ ആദ്യം പറഞ്ഞ കഥ ഇതാണോ? എന്നോ ബ്ലെസ് ചേട്ടൻ, നല്ല ചോദ്യം. ബ്ലെസ് ചേട്ടൻ ആദ്യമായിട്ട് എന്നെ സമീപിക്കുന്ന ഈ സിനിമ ആണെന്ന് തോന്നുട്ടോ. അതെ 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 ആണോ? അതിന് ശേഷം ഒരുപാട് കഥകൾ, പിന്നെ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നല്ലോ കഥകൾ പറയാൻ. ആ ചോദിക്കാൻ പറഞ്ഞു, പാടിനെ കിറക്കാൻ പഠിച്ച പഠിച്ചു സീനുണ്ട്. ഒറിജിനൽ നജീബിക്ക് ആ അർബാബ് അങ്ങനെ വലിയ പഠിപ്പിച്ചൊന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെ പോയി ചെയ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. എനിക്കത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ ഒരു ബെദോയിൻ ആനിമൽ ട്രെയിനർ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു. ടെക്നിക്കാലിറ്റീസ് ഒക്കെ പഠിച്ചു. ഐ മീൻ ദിസ് സീൻ നോ ഇൻ ദ ഫിലിം. മരുഭൂമിയിൽ ശരിക്കും വിഷപ്പാമ്പിനെ കണ്ടായിരുന്നോ? ആ കണ്ടു കണ്ടു. ഞങ്ങൾ ഷൂട്ട്, അയ്യോ ഇത് ആരുടെ സീൻ, ആരെ ബ്ലെസ്സിയോടോ? ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന സീനിൽ, പാമ്പുകളുടെ സീനിൽ, ഒറിജിനൽ പാമ്പാണ്. അതായത് ട്രെയിലറിൽ നമ്മൾ കാണുന്ന ഒറിജിനൽ പാമ്പാണ്. VFX മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ എത്ര ബ്ലെസ്സിനോട് ചോദിക്കണം, 4-5 ഒറിജിനൽ പാമ്പുകളും അതിനെ VFX മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ക്ലോസപ്സ് ഒക്കെ റിയൽ പാമ്പാണ്.
പാമ്പിനൊക്കെ ഇവിടെ നിന്ന് തപ്പിയെടുത്തു. ആ ഇത് ഓരോ സിനിമയ്ക്ക് ഓരോ നിമിത്തമാണല്ലോ. പ്രശാന്താണ്, പ്രശാന്ത് നമ്മുടെ ആർട്ട് ഡയറക്ടർ പ്രശാന്ത് മാധവ് ആണ് ഒരു ഒരാളെ ഒരു ആനിമൽ ട്രെയിനറിനെ കണ്ടെത്തുകയും സൈഡ് ബോട്ടോ, അതിൻ്റെ ഇംഗ്ലീഷ് പേരുണ്ട്, സൈഡ് വൈൻഡറോ അങ്ങനെ എന്തോ ഒരു പേരാണ് ആ പാമ്പിന്. ഇങ്ങനെ ഒരു പാമ്പ് വേണം. അപ്പം പുള്ളിക്കാരൻ കൊണ്ടുവന്നു, നാലോ അഞ്ചോ പാമ്പുകളെ കൊണ്ടുവന്നു. ഓ സൂപ്പർ. യാ അത് ദാറ്റ് വാസ് ദാറ്റ് ഹെയിൽ സ്റ്റോം ഇസ് ഹാപ്പൻ മൾട്ടിപ്പിൾ ടൈംസ്. കാരണം വാതിരമ്മൽ ഡ്യൂറിങ് നമ്മൾ ഷൂട്ട് ചെയ്ത വിൻ്റർ സമയത്ത് മഴ വന്നാൽ ഇൻ അബൌട്ട് ഒരു 2 to 3 minutes ഇറ്റ് വിൽ സ്റ്റാർട്ട് ബിക്കമിങ് എ ഹെയിൽ സ്റ്റോം. അതായത് ആ കാറ്റൊക്കെ ഒറിജിനൽ അല്ല സാൻഡ് സ്റ്റോം. ആ സി ദാറ്റ് ഇസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മളൊരു സാൻഡ് സ്റ്റോം സീക്വൻസ് ഈ സിനിമ ബുക്ക് വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സാൻഡ് സ്റ്റോം സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കുറേ മെഷീനറി ഉണ്ട്, വലിയ പ്രൊപ്പല്ലേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ഈ വെതർ അലേർട്സ് കിട്ടും. ഇപ്പോൾ യൂഷ്വലി സാൻഡ് സ്റ്റോം അലേർട്ട് ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ അന്ന് സാൻഡ് സ്റ്റോം അലേർട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ആരും ഡെസേർട്ട് ക്യാമ്പിൽ നിന്ന് ഇറങ്ങാതെ ഷൂട്ടിംഗ് ക്യാൻസൽ ആയിട്ടുള്ള ഇഷ്ടംപോലെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ അവസാനം സാൻഡ് സ്റ്റോം സീക്വൻസ് എടുക്കേണ്ട ഒരു ഡേറ്റിനോട് അടുത്തപ്പോൾ ഇതുപോലൊരു വെതർ അലേർട്ട് കിട്ടി. ഉടനെ ബ്ലസ് ചേട്ടൻ എന്നാ പിന്നെ ഒറിജിനൽ സാൻഡ് സ്റ്റോമിൽ എന്ന് പറഞ്ഞ് അപ്പൊ സ്വാഭാവികമായിട്ട് ക്യാമറ ടീമൊക്കെ അയ്യോ സാർ ക്യാമറ പുറത്തിറക്കാൻ പറ്റില്ല. അപ്പൊ ബ്ലസ് ചേട്ടൻ പിന്നെ വാശിയായി. ബ്ലസ് ചേട്ടൻ ഇല്ല അത് ഞാൻ ഗ്യാരണ്ടി ക്യാമറക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പുതിയ ക്യാമറ വാങ്ങിച്ചിരുന്നു പറഞ്ഞ് അങ്ങനെ. ഇപ്പൊ നിങ്ങൾ സിനിമയിൽ കാണുന്ന സാൻഡ് സ്റ്റോം സീക്വൻസ് മുഴുവൻ ഒറിജിനൽ എന്ന് ഞാൻ ക്ലെയിം ചെയ്യില്ല. അതിൽ VFX ഉണ്ട്, CGI ഉണ്ട്, പ്രാക്ടിക്കൽ എഫക്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കുറച്ചധികം ഷോട്ടുകൾ ജിമ്മി ജീൻ ലൂയിസും ഞാനും ഉള്ള കുറച്ചധികം ഷോട്ടുകൾ ഒറിജിനൽ സാൻഡ് സ്റ്റോമിൽ, ഇൻഫാക്ട് കുറച്ചുപോലും VFX അഡീഷൻ ഇല്ലാത്ത ഷോട്ടുകൾ ഉൾപ്പെടെ ആ സിനിമയിലുണ്ട്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് എസ്സാണോ നോയാണോ എന്തുകൊണ്ടാണെന്ന് കൂടി എനിക്ക് പറഞ്ഞുതരണം. ഓക്കെ, റിയൽ ലൈഫിൽ ഇതുപോലെയുള്ള ഒരുപാട് നജീവ്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. യെസ്, ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കഥി എന്ന് പറഞ്ഞിട്ട്, ആളുടെ ഒരു ഫാം ഹൗസിൽ അവിടെ വർക്ക് ചെയ്യുവാണ്. അപ്പം അവിടുത്തെ കുക്ക പറഞ്ഞത് ഈ ചേട്ടൻ ആടുജീവിതം, ഇപ്പം അങ്ങനെ എല്ലാവരും പറയുന്നത്, അങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ ആടുജീവിതമാണ് പുള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പം ഹി വാസ് അബൌട്ട് 28 years ഇതുപോലെ എൻസ്ലേവ്ഡ് ആയി ഒരു എക്സ്പീരിയൻസ് പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് പുള്ളി ഐ തിങ്ക് ആ PTSD അത് കംപ്ലീറ്റ്ലി മറന്നു. ഹി ഡസൻ ഹാവ് എനി മെമ്മറി ഓഫ് ഇറ്റ്. തിരിച്ചിവിടെ നാട്ടിൽ വന്നിട്ട് ഇത് ആക്ച്വലി ബെന്നിച്ചേട്ടൻ എന്നോട് നജീബക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ നജീബക്കയോട് സംസാരിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല സാറേ, ഞാൻ മുഴുവൻ നേരം കരച്ചിലായിരുന്നു ആണ് കുറേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് ടുക്ക് ഡേയ്സ് ആൻഡ് ഡേയ്സ് ആൻഡ് ഡേയ്സ് ഓഫ് സ്പീക്കിംഗ് ടു ഹിം. ഇൻഫാക്ട് ഈവൻ ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും ഈ ഇൻ്റർവ്യൂ നിങ്ങൾ കാണുന്നതിന് മുമ്പ് കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കൊന്ന് ഇപ്പൊ കുറെ ആൾക്കാർ പോയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് ഇപ്പൊ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് പുള്ളിക്കാരന്. ഉണ്ടാകും ഉറപ്പായിട്ടും. നമ്മൾ അറിയുന്നത് ഒരു നജീബിന്റെ കഥയല്ലേ, വേറെ നജീബുമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നിരിക്കും. ഞാൻ ഈ കണ്ട ആളുടെ പേര് മണിച്ചേട്ടൻ എന്നാണ്. മണിച്ചേട്ടൻ എവിടെയുള്ള? എവിടെ ഐ ഡോണ്ട് നോ എക്സാക്ട്ലി ഹിസ് പ്ലേസസ്, ബട്ട് ഹീസ് വർക്കിംഗ് വിത്ത് എ ഫ്രണ്ട് ഓഫ് മൈൻ റൈറ്റ് നൗ. അപ്പം മണിച്ചേട്ടനെ കണ്ടാലും ഭയങ്കര കുറച്ചൊരു ട്രോമറ്റൈസ്ഡ് ആണ് ആൾ ഇപ്പോഴും. അടുത്തത് ജോർദാനിൽ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ആ പിന്നെ ബോള്, അത് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പഴയ ചെരുപ്പുകളുടെ ഈ വള്ളിയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബോള് ഒടുക്കത്തെ ബൗൺസാണ്. ആ എല്ലാവരും മറ്റേ ആരറിഞ്ഞാലും ഗ്ലെൻ മെഗ്രയാണ്. നമ്മൾ കാക്കനാട് ആയിരുന്നു, പോലീസൊക്കെ വന്നായിരുന്നല്ലേ ലോക്ക്ഡൗൺ ടൈമിൽ. പോലീസ് ഒക്കെ ആയിരുന്നു? പോലീസ് പൊക്കിയില്ല, പോലീസ് വന്നു. അപ്പോൾ എൻ്റെ ഞാൻ കളിച്ചിരുന്ന എൻ്റെ ഒരു കഫെ ഉണ്ട് അവിടെ, YB Cafe, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ പോലീസ് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞില്ല സാർ അമലാപ്പോളം ഉണ്ട്. അപ്പോൾ പോലീസ് പറഞ്ഞു അമലാപ്പോളിൻ്റെ പ്രാന്തമാണ് നിങ്ങളുടെ കൂടെ വന്ന് ക്രിക്കറ്റ് കളിക്കാനായിട്ട്. സാർ എന്നെ കണ്ടില്ല ബട്ട് വന്നിരുന്നു. ടാർസൻ ആൻ്റണി എന്ന പാട്ടില്ലേ ഹീറോ സിനിമയിലെ, അത് വൃത്തിയെക്കുറിച്ച് എഴുതിയ പാട്ടാണോ? എനിക്ക് എഴുതിയ ആൾ എന്നോട് എന്നെക്കുറിച്ച് തന്നെ എഴുതിയാണ് എന്ന് പറഞ്ഞത് രണത്തിലെ ആയുധമെഴുട എന്ന പാട്ട്, ഫെജോ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള, ജേക്സും ഫെജോയും കൂടെ ചെയ്തിട്ടുള്ള പാട്ട്. അത് എന്നെ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എഴുതിയിട്ടുള്ള പാട്ടാണെന്ന് എഴുതിയ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എനർജി തോന്നുന്നത് ഫുൾ മൂൺ ടൈമിലാണ്. എന്തോ യക്ഷിയോ ആണോ, അങ്ങനെ ഉണ്ടോ? എന്താണ് അങ്ങനെ? സി, മൂണും നമ്മുടെ ഹ്യൂമൻ ബോഡിയായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പം ന്യൂ മൂൺ ടൈമിലാണ് വിമൻ കൂടുതൽ മെനസ്ട്രേഷണൽ ടെൻഡൻസി വരുന്നത്, ആൻഡ് ഫുൾ മൂൺ ടൈമിലാണ് ഇറ്റ്സ് എ ഫെർട്ടൈൽ ടൈം. പണ്ടൊക്കെ യുനോ ദർ വാസ് ഫുൾ മൂൺ ഗ്യാതറിംഗ് വെയർ വിമൻ യൂസ് ടു കം അറൗണ്ട് ആൻഡ് സെലിബ്രേറ്റ്. അപ്പോൾ ഫുൾ മൂൺ ടൈമിൽ നാച്ചുറലി ദർ ഇസ് എ ഹയർ എനർജി, യുനോ ലൈക്ക് അറ്റ്മോസ്ഫിയറിലും അത്
അത് കുറച്ച് അവയർനെസ് ഉള്ള മനുഷ്യന്മാർക്ക് അങ്ങനെ തോന്നാം, ബട്ട് ചിലർക്ക് എപ്പോഴും എനർജി ഉണ്ടാവും. ബട്ട് ഐ ഫീൽ ഫുൾ മൂൺ ടൈം ഐ ഫീൽ മോർ ആക്റ്റീവ് കമ്പയർഡ് ടു ന്യൂ മൂൺ ടൈം. He is always active. He is not human, first of all. ഞാൻ കേട്ടിട്ടുണ്ട് വിജയമായാലും പടം പരാജയമായാലും പ്രത്യേകിച്ച് ഒരു ഫീലും ഉണ്ടാവില്ല, എപ്പോഴും ഒരേ മൂഡായിരിക്കുന്നു, അങ്ങനെയാണോ ശരിക്കും? അതെ അതെ, എനിക്ക് വളരെ നേരത്തെ മനസ്സിലായ പരിപാടിയാണ്. ഈ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് പിടികിട്ടൊരു സാധനമാണ് ഈ ഒരു പടം ഇറങ്ങി ഭയങ്കര ഹിറ്റായി എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി എത്ര നാൾ വേണമെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ 50th ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടി ഇവിടെ, അപ്പോൾ അത് കഴിയുമ്പോൾ ദുബായ് എന്നൊരു കോൾ വരും, സാറിങ്ങനെ നമ്മൾ ക്ലാസ്മേറ്റ്സിൻ്റെ ആഘോഷം ഭയങ്കര വലിയ രീതിയിൽ ചെയ്യുകയാണ്. നമ്മൾ ദുബായ് പോകുന്നു, രണ്ട് ദിവസം അടിച്ച് പൊളിക്കുന്നു, ഭയങ്കര ആഘോഷം. കുറച്ച് കഴിയുമ്പോൾ അമേരിക്കയിൽ നമ്മളിങ്ങനെ ഇന്ന അസോസിയേഷനാണ് ക്ലാസ്മേറ്റ്സ് ഓക്കെ അങ്ങോട്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സിനിമ ഇറങ്ങി 3 മാസമായി, ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുണ്ട്. അപ്പോൾ അത് ഈ സക്സസ്സിൽ തന്നെ നിൽക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ക്ലാസ്മേറ്റ്സ് വന്നതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു റിയൂണിയനല്ലാതെ വേറെ പരിപാടിയില്ല. അതൊരു ട്രൂലി ഐക്കോണിക് പീസ് ഓഫ് സിനിമയാണ്. അത് ലാൽ ജോസ് എന്ന് പറഞ്ഞ ഫിലിം മേക്കറും ജെയിംസ് ആൽബർട്ട് എന്ന റൈറ്ററും കൂടെ ചേർന്ന് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡ് മാർക്ക് ഫിലിമാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ജൂൺ എന്ന പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാരണം? എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അപ്പംകുട്ടി, ഇപ്പോൾ ഒരു ടച്ചും ഇല്ല ആക്ച്വലി. വി ആർ ഹൗസ്മേറ്റ്സ്. ഓക്കെ. പൃഥ്വി ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, പൃഥ്വിയുടെ കുട്ടി ആദ്യമായിട്ട് കാണാൻ പോകുന്ന സിനിമയാണ് ആടുജീവിതം എന്ന്. പൃഥ്വി എന്ന കുട്ടി ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാ? ഞാനൊരു സമയത്ത് പറയുണ്ടായി എൻ്റെ മോളെ ഞാൻ എൻ്റെ സിനിമകൾ കാണിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് വിമർശനങ്ങളുണ്ടായി, പിന്നെ എങ്ങനെയാണ് കുടുംബസമേതം സിനിമ കാണണമെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഞാൻ അന്നൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത്, അതിനകത്തൊരു വ്യത്യാസം, ഇപ്പോൾ അമലയ്ക്ക് നാളൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ തിയേറ്ററിൽ കൊണ്ടുപോയി എൻ്റെ ഒരു സിനിമ കാണിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് കാണുക പൃഥ്വിരാജ് എന്ന നടനെ ആയിരിക്കും, എൻ്റെ മോൾ എപ്പോഴും കാണുക അച്ഛനെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ കൊച്ചുകുട്ടിയല്ലേ, ഇപ്പോൾ അച്ഛൻ നടനാണ്, അപ്പോൾ അച്ഛൻ സ്ക്രീനിൽ ചെയ്യുന്ന ഒരു നടൻ്റെ ഇതിലാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. സോ എൻ്റെ മോൾ എൻ്റെ സിനിമകൾ കാണുന്നതിനോട് വേറൊരു കണ്ടെക്ച്വൽ ഇതുണ്ട് അതിന്. അതുകൊണ്ടാണ് എൻ്റെ മകളെ എൻ്റെ സിനിമകൾ കാണിക്കാത്തത്. അവൾ വളർന്ന് പ്രായമാകുമ്പോൾ ഐ വുഡ് ബി പ്രൗഡ് ടു ഷോ ഹർ മൈ ഫിലിംസ്. ഇഫ് അറ്റ് സം പോയിൻ്റ് ഇൻ ടൈം, ദി ഓപ്പറേഷണൽ ഫ്രേസ് ബീങ് സം പോയിൻ്റ് ഇൻ ടൈം, എൻ്റെ മകൾക്ക് എൻ്റെ ഒരു സിനിമ കാണാൻ, എൻ്റെ ഈ സിനിമ കാണാൻ മാത്രം ഉള്ളൊരു പ്രായവും മെച്യൂരിറ്റിയും ഒക്കെ ആയി, അവളുടെ അച്ഛൻ ആടുജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ ഉള്ള മെച്യൂരിറ്റി ആയെങ്കിൽ ഐ വുഡ് പ്രൗഡ്ലി ഷോ ഹർ ദിസ് ഫിലിം. എൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് ഞാൻ ഈ സിനിമ അവളെ കാണിക്കും. ആൻഡ് ഇഫ് അറ്റ് സം പോയിൻറ്റ് ഷീ ആസ് മീ, അച്ഛാ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ആൻ ആക്ടർ, ഞാൻ ഈ സിനിമയാണ് കാണിക്കാൻ പോകുന്നത്. നിനക്കൊരു ആക്ടർ ആകണമെങ്കിൽ ദിസ് ഇസ് വാട്ട് യു ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ, ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് ട്രേഡ് ഓഫ് ദാറ്റ്, ഇതാണ് ഈ ക്രാഫ്റ്റിന് ഇതാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതെന്ന് ഞാൻ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ സിനിമയാണ്. പൃഥ്വി എന്ന കുട്ടി ആദ്യമായിട്ടാണ് സിനിമ ഏതാ? സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മ. ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകൾ കാണുന്ന ഭയങ്കര സിനിമ കാണാൻ ഇഷ്ടമുള്ളൊരു കുട്ടി ആയിരുന്നില്ല ആക്ച്വലി. അമലക്ക് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് കണ്ട സിനിമ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ബട്ട് ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആദ്യം കണ്ട സിനിമ ഏതാണ്? കമലതലം. ഓക്കെ. പൃഥ്വിയുടെ ഒരുപാട് മൂവികളെ കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഏതാണ് അടുത്തത് എന്നുള്ളതാണ് അറിയാനുള്ളത്. അതായത് കാളിയം വരുന്നുണ്ട്, അയ്യപ്പം വരുന്നുണ്ട്, വിലായത്ത് ബുദ്ധ, അങ്ങനെ കുറേ പോസ്റ്റ്, കറാച്ചി കാണുന്നുണ്ട്, അങ്ങനെ കുറേ പോസ്റ്റ് ഉണ്ട്. അടുത്ത റിലീസ് ഒരു ഹിന്ദി സിനിമയാണ്, ബഡേമിയ ഛോട്ടേമിയ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമയാണ് അടുത്ത റിലീസാകുന്നത്. അത് ഈദിന് റിലീസാകും. അക്ഷയ് കുമാർ, ടൈഗർ ഷ്രോഫ്, ഞാൻ, അങ്ങനെ കുറച്ച് അധികം ആൾക്കാർ അഭിനയിച്ചൊരു സിനിമയാണ്. ഇതും ജോർദാനിലാണോ ഷൂട്ട് ചെയ്തത്? അതിൻ്റെ പാട്ട്, രണ്ട് പാട്ടുകൾ മാത്രം, അതിലൊരു പാട്ടിനോടനുബന്ധിച്ച് എൻ്റെ ഒരു സീൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതും കൂടി ജോർദാനിലാണ് ഷൂട്ട് ചെയ്തത്. അത് ഇൻഫാക്ട് വാദി റമന കുറച്ച് വളരെ അടുത്താണ് ഷൂട്ട് ചെയ്തത്. എംപുരാൻ എപ്പോൾ വരും? ആ അല്ല, ഷൂട്ട് ചെയ്യണ്ടേ, എന്നാലേ പറയാൻ പറ്റൂ. ആണോ? പകുതി തീർന്നാ? ഇല്ലല്ല, പകുതി ഒന്നും ആയിട്ടില്ല. അതിനിടക്ക് ഒരു വാർത്ത കണ്ടു, സൂര്യ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്, മമ്മൂക്കനെ വെച്ച് പടം ചെയ്യാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ഇവരെല്ലാരും വെച്ച് പടം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പറഞ്ഞിട്ടുണ്ടോ അവരോട്? ഇല്ല. കഥ കണ്ടേ? മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ പിടിച്ച മൂവിയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അതിനു മുമ്പ് 2018. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് റിയൽ സ്റ്റോറികൾ ഒരുപാട് വന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് റിയൽ സ്റ്റോറിയായ ആടുജീവിതം വരുന്നത്. ശരിക്കും മലയാളത്തിൻ്റെ പുതിയ ട്രെൻഡ് ഇതാണോ? മഞ്ഞുമ്മൽ ബോയ്സ് എന്ന യഥാർത്ഥ കഥയെ മനോഹരമായ ഒരു സിനിമാറ്റിക് വേർഷനാക്കി ചിദംബരത്തിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് ആ സിനിമത്തിൽ വലിയ സക്സസ് ആയത്. സെയിം ഫോർ ജൂഡ്. ഇപ്പോൾ 2018 എന്ന ആ പ്രളയ കാലത്തുണ്ടായിരുന്ന കഥകൾ അതൊരു സിനിമയാക്കുകയെന്ന് വെച്ചാൽ ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് ജൂഡിനെ അതൊരു സിനിമയാക്കി അത് കണക്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആടുജീവിതം കാണുമ്പോൾ ഐ തിങ്ക് ഐ എം വെരി ഇമോഷണലി ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്യുന്നുണ്ട് ഈ സിനിമ.
എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ഈവൻ നോയിങ് ദ ഫാക്ട് ദാറ്റ് സ്ക്രീനിൽ ഞാനാണെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും ചില സമയങ്ങളിൽ എനിക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ഹുക്ക് പ്രേക്ഷകന് കിട്ടിയാൽ വലിയ രീതിയിൽ ഈ സിനിമ വർക്കാകുമെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം എന്നെയും ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും രക്ഷിക്കട്ടെ. ശരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ബ്ലസ് ആണോ വൃത്തിയാണോ? ബ്ലസ് ചേട്ടനാണ്. ഒരു ഒരു സംശയം വേണം, ബ്ലസ് ചേട്ടൻ കഷ്ടപ്പെട്ടതിൻ്റെ പകുതി പോലും ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. ബ്ലസ് സാറല്ലേ ലാസ്റ്റ് ഹോസ്പിറ്റലായത്? ഞങ്ങള് ഇതിൻ്റെ ജോർഡനിലുള്ള ലാസ്റ്റ് ഷെഡ്യൂൾ തീർന്ന ദിവസം ബ്ലസ് ചേട്ടൻ പരിപാടി ഇത് കുഴപ്പമായി മൂപ്പര് കൊളാപ്സ് ചെയ്ത് സംസാരിക്കാനൊന്നും വയ്യ. അമ്മാൻ്റെ രണ്ടു ദിവസം ഹോസ്പിറ്റലായിരുന്നു, എന്നിട്ട് ഞാൻ ഫ്ലൈറ്റ് മാറ്റിച്ചു. ഹി വാസ് സപ്പോസ് ടു ഫ്ലൈ ബാക്ക് ഓൺ എ ഡിഫറെൻറ്റ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് മാറ്റിച്ച് ഇപ്പോൾ ഇത്രയും വലിയൊരു സിനിമ പാക്കപ്പ് ആവുന്ന പ്രമാണിച്ച് സുപ്രിയ വന്നിരുന്നു. സുപ്രിയ ഞാനും തിരിച്ചു വരുന്ന അതേ ഫ്ലൈറ്റിലാക്കി അമ്മാൻ എയർപോർട്ട് ലൗഞ്ചിൽ ബസ് ചേട്ടനെ വീൽ ചെയറിലാണ് തള്ളിക്കൊണ്ട് പോയത്. എന്നിട്ട് ഞാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. അപ്പോൾ ഭക്ഷണം എടുത്തു സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല, വേണ്ട ഞാൻ സ്പൂണിൽ കോരി ഐ എം ഫീഡിങ് ഹിം. എന്നിട്ട് വായിൽ വെച്ചൊരു ബ്ലസ് ചേട്ടാ ചവയ്ക്ക് ബ്ലസ് ചേട്ടാ പറയുമ്പോൾ കോമഡിയാണ്, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇവിടെ വന്ന് രണ്ടാഴ്ച ഇവിടെ ഹോസ്പിറ്റലായിരുന്നു പേര്. സോഡിയം ലെവൽസ് ഒക്കെ ഡ്രോപ്പ് ആയിട്ട്. സത്യൻ തികാട് സാർ പറഞ്ഞതുപോലെ ബ്ലസ് ചേട്ടൻ മൊത്തം നരച്ചത് ഈ പടം കൊണ്ടാണ്? നല്ല സാധ്യതയുണ്ട്. കാരണം ഞാൻ ഈ ഈ സിനിമയുടെ കഥ പറയാൻ ബ്ലസ് ചേട്ടൻ വരുമ്പോൾ കൂടിപ്പോയാലൊരു മൂന്നോ നാലോ നരച്ച മുടിയാണ് അയാളുടെ തലയിലുണ്ടായിരുന്നത്. ഇപ്പം മറ്റേ ക്രിസ്മസ് പാപ്പ പോലെ വരുന്നത്.